ചലച്ചിത്രങ്ങളിൽ അപൂർവ വിജയങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ ഓൾറൗണ്ട് ജീനിയസ് ഫാസിൽ ഓർമ്മകളുടെ പൊൻവയിൽ വീഴുന്ന ഈ വേദിയിലേക്ക് സർ, സിനിമയിൽ വന്നിട്ട് 30 കൊല്ലങ്ങളായല്ലേ. ഇപ്പോഴും ഒരു ഫാസിൽ പടം എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. സ്കൂൾ ടൈമില് കലാപരിപാടികളും കൂട്ടുകാരും അവർക്കൊക്കെ ഇടയിൽ ഫാസിൽ സാർ ഒരു വലിയ പെർഫോമർ ആയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇല്ലില്ല, സ്കൂളിൽ ഞാൻ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. അതെയോ? അത് മറ്റേ ഒബ്സർവർ ആയിരുന്നു. ഈ കലാപരിപാടികൾ കാണുക, ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു. കോളേജിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കലയിലേക്ക് ജമ്പ് ചെയ്യുന്നത്. ചില മോണ്ടേജ് ഷോട്സ് കാണാം നമുക്ക്. ഓക്കെ. എന്തൊക്കെയാണ് സാറിന് ഓർമ്മ വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ? കോളേജിലെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ട കോമ്പൗണ്ടുകളാണ്. അതിനകത്ത് ഒരു ഷോട്ട് ക്ലാസ് റൂം കാണിച്ചിരുന്നു. അതെനിക്ക് കുറച്ചൊക്കെ അപരിചിതമാണ്. കാര്യം ഞാൻ ക്ലാസ് റൂമിനകത്ത് നിന്നല്ല പഠിച്ചത്. എം എ വരെ പഠിച്ചെങ്കിലും ക്ലാസ് റൂമിനകത്ത് നിന്ന് പഠിച്ചത് വളരെ കുറച്ചായിരുന്നു. ക്ലാസ് റൂമിന് പുറത്തായിരുന്നു ഞാൻ ഈ പഠിച്ചതൊക്കെ. ക്ലാസ് കട്ട് ചെയ്ത് റോഡിൽ വന്നിരിക്കും. ആ റോഡിൽ കൂടെ ഒരു സാധാരണക്കാരെ പോലെ തകഴി ശിവശങ്കരപ്പിള്ള സാറ് നടന്നു പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പി കുഞ്ഞിരാമൻ സാർ നടന്നു പോയത് എനിക്ക് ഓർമ്മയുണ്ട്. സിനിമ എന്നുള്ളൊരു ആ ഒരു മീഡിയം അട്രാക്ട് ചെയ്തത് എപ്പോഴാണ് സാറിന്? കുട്ടിക്കാലം മുതൽ സിനിമ കാണാറുണ്ടായിരുന്നു. പക്ഷെ 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഞാൻ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞൊരു പടം കാണുന്നത്. ആ നിണമണിഞ്ഞ കാൽപ്പാടുകൾ 8-ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ 1ോ 2ോ 3ോ പ്രാവശ്യം കണ്ടത്, ഒന്നിൽ കൂടുതൽ കണ്ടു എന്നുള്ള ഉറപ്പാണ്. അപ്പോഴാണ് സിനിമയോടൊരു അഭിനിവേശം തോന്നിയത് ആ പടത്തിൽ നിന്നാണ്. ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ ഒരു ഗവൺമെൻറ് സ്കൂളാണ്. ആ സ്കൂളിൽ 50 പിള്ളേർ SSLC എഴുതി കഴിഞ്ഞാൽ 1ോ 2ോ പേരെ പാസ്സാവുള്ളൂ, ബാക്കി 48 തോക്കും. പക്ഷേ ഈ 48 കലാകാരന്മാരെ, പക്ഷേ പഠിത്തത്തിലായിരുന്ന ശ്രദ്ധയുള്ളതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഫസ്റ്റ് ക്ലാസ് കിട്ടി ഞാൻ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിലെ കലാകാരന്മാരെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കോളേജിലെ കലാകാരന്മാരെന്തായിരിക്കും, ഇതിൻ്റെ പത്തിരട്ടി വരുമല്ലോ, ഇതായിരുന്നു സങ്കല്പം. പക്ഷെ ആദ്യം കോളേജിൽ കണ്ട സീനിയേഴ്സ് കാണിക്കുന്ന കലാപരിപാടികൾ കണ്ടപ്പോൾ അപ്സെറ്റ് ആയിപ്പോയി. പക്ഷെ അതിന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ പഠിച്ചു വരുന്നവരാണേ, നമ്മുടെ കൂടെ ഉള്ള കലാകാരന്മാരൊക്കെ തോറ്റുപോയി. അപ്പോൾ ഇവർക്ക് ഇതാണ് ആ കല, ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം എന്നുള്ള വാശിയിൽ നിന്നാണ് ഫസ്റ്റ് ഇയർ തന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി നാടകം അഭിനയിക്കുന്നു. അപ്പോ സാറിന്റെ കൂടെ പഠിച്ചിട്ടുള്ള കൂട്ടുകാരിൽ വേണുചേട്ടൻ എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് നെടുമുടി വേണുവിനെ കണ്ടെത്തിയതാണ്. നെടുമുടി വേണുവിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്നെ കണ്ടെത്തിയതാണ്. സത്യത്തിൽ ഞാൻ ആദ്യം അഭിനയിക്കുന്ന നാടകത്തിലെ മേക്കപ്പ് മാനായിരുന്നു വേണു. വേണു സകല കലാപലപരാണല്ലോ. അപ്പോൾ വേണു അന്ന് ഫസ്റ്റ് ഞാൻ പുള്ളിയെ കാണുന്ന ഒരു മേക്കപ്പ് മാനായിട്ടാണ്. എൻ്റെ മുഖത്ത് മുഴുവൻ ചോം പഠിച്ച് നാശമാക്കിയിട്ട് ഞാൻ ചോദിച്ചു എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്, സംഭവിച്ചതാണ്. അത് പുള്ളി തന്നെ അത് കറക്റ്റ് ചെയ്തൊക്കെ തന്നെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പരസ്പര ബന്ധത്തിങ്ങളിലൂടെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് വേണുവിന് സംഗീതത്തിലുള്ള ജ്ഞാനം ഞാൻ മനസ്സിലാക്കുന്നത്. സംഗീതത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് വേണുവിൽ നിന്നാണ്. അന്നത്തെ കാര്യങ്ങളൊക്കെ പറയാൻ ഒരാളിവിടെ വരുന്നുണ്ട്. വെൽക്കം മേക്കപ്പ് മാൻ.
പഠിക്കുന്ന കാലത്തുള്ള കാര്യമല്ലേ. കേരളത്തിലെ പയനിയർ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഞങ്ങളായിരുന്നു. അന്നതിന് പേര് മിമിക്രി എന്നല്ലെന്ന് മാത്രമേ ഉള്ളൂ, മുഖങ്ങൾ എന്നുള്ള പേരിലാണ് ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങള് സ്ഥിരം മറ്റേ കക്ഷി എന്താ ക്ലാസ് റൂം അധികം കണ്ടിട്ടില്ലാത്ത ആളാണ്. നമ്മുടെ കോളേജ് എവിടെയായിരുന്നു? നമ്മുടെ കോളേജ് വരയുടെ കടയുടെ വരാന്തയിലെ ബെഞ്ചിൽ. അതെ, വരാന്തയാണ്. കോളേജ് മുമ്പിൽ കടയുണ്ട്, അവിടെയാണ് ഞങ്ങളുടെ സ്ഥിരം സങ്കേതം. അങ്ങനെ ഈ പോകുന്ന മുഖങ്ങളെ കണ്ടിട്ട് ആ മുഖങ്ങളെ പലതും വേണം ഒപ്പിയെടുക്കും. ഒരു വൃദ്ധൻ പോയി കഴിഞ്ഞാൽ വൃദ്ധൻ്റെത് മുഴുവൻ ഒപ്പിയെടുക്കും, ചെറുപ്പക്കാരൻ്റെ അത്, ഭ്രാന്തൻ്റെ അത്. അങ്ങനെ ഞങ്ങൾ ഒപ്പിയെടുത്താണ് ഞങ്ങൾ മിമിക്രിയിലേക്ക് വരുന്നത്. മിമിക്രി വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇതുപോലെ ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയ കവറേജ് ഒന്നും ഇല്ല, പക്ഷെ ഞങ്ങൾ അറിയപ്പെട്ടിരുന്നു. പി ഭാസ്കറിന് 25 വർഷം തികച്ചതിന് ഒരു സ്വീകരണം ഉണ്ട്. ആ സ്വീകരണ കമ്മിറ്റിക്കാരെ എന്നെയും വേണുവിനെയും പിന്നെ പരിപാടിക്ക് വിളിച്ചു. അപ്പൊ ടിക്കറ്റ് വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പൊ എന്റെയും വേണുവിനെയും തമ്മിൽ കുറിച്ച് കേട്ടിട്ട് അവിടെ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ തറപ്പാള കയറി അകത്ത് വന്ന് പുറത്ത് നിന്ന് പുറയിൽ നിന്ന് ഒളിച്ചു കണ്ട ഒരാളാണ് ഇന്നത്തെ മമ്മൂട്ടി. അത് പിന്നീട് മമ്മൂട്ടി പറഞ്ഞതാണ്. പിന്നെ കൈ കാശില്ല, ഈ പരിപാടി കാണണം. അവിടെ കപ്പലണ്ടിക്കാരനായിട്ട് കപ്പലണ്ടി മാറ്റിട്ട് കപ്പലണ്ടി വിൽക്കാൻ കയറുന്ന മങ്ങി രണ്ടുപേര് കയറി. അതാണ് സിദ്ധിക്കുന്നതാണ്. അല്ല, എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം. ഇപ്പോഴും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും നമ്മൾ അത് അന്ന് യാതൊരു പ്രാരാബ്ദങ്ങളും ഇല്ല, യാതൊരു തോട്ടികളും ഇല്ല പുറകിൽ നിന്ന് പിടിക്കാൻ എന്ന് പറയുന്നതല്ല, വളരെ ഫ്രീ ആയിട്ടുള്ള അത് 24 മണിക്കൂർ ക്രിയേറ്റിവിറ്റിയാണ്. അതാണ് എൻ്റെ രസം. നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പം ഞങ്ങൾ ചുമ്മാ വൈകിട്ടാകുമ്പോൾ ഇറങ്ങി. അപ്പം എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി വേണ്ടേ? അപ്പം അന്നത്തെ ഈ പോലീസ് വണ്ടി ഉണ്ടല്ലോ, അതാണ് ഇടി വണ്ടി എന്ന് പറയുന്നത്. അപ്പം അത് ഇടിവണ്ടി വരും. അപ്പോൾ തോന്നുന്നു നമ്മൾ ആ വേണം വിട്ടോ പോലീസ് വണ്ടി വരുവേ, അന്ന് ഞങ്ങൾ ഒളിച്ചൊക്കെ നിൽക്കും. ചുമ്മാ ഒരു കാര്യമില്ല, കൂടെ ഉള്ളവർക്ക് സംശയം. എന്തായാലും പോലീസ് വണ്ടി എപ്പോ കണ്ടാലും ഓടി ഇടവഴി മുഖം മറിക്കുക, മൂത്രം ഒഴിക്കാൻ അങ്ങനെ. അപ്പൊ കൂടെ ഉള്ളവരെ എത്തുന്ന മറ്റേ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നം ഉണ്ടോ? ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അടുത്ത വണ്ടി വരും വിട്ടോ എന്ന് പറഞ്ഞ്. ഇത് നമ്മൾ അന്ന് ക്രിയേറ്റിവിറ്റിയായിരുന്നു, പ്രീ പ്ലാൻഡ് അല്ല. പക്ഷെ വേണു വീണുപോയി. വേണു അന്ന് ഒരിക്കൽ ഇടക്ക് നെടുപടി പോകും, കിടപ്പൊക്കെ എന്റെ വീട്ടിലാണ്, വല്ലപ്പോഴും നെടുപടിയും പോകും. ഒരു ദിവസം നെടുമുടി വേണു പോയിട്ട് തിരിച്ചു വേണു എൻ്റെ അടുത്ത് പറയുന്നത് ഫാസിലായി ഞാൻ പെട്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഈ പോലീസ് വണ്ടി വരുന്നു, ഞാൻ ഇടവഴി കയറിയത് മറന്നുപോയി. കൂടെ ആരും ഇല്ലല്ലോ എന്നുള്ളത് മറന്നുപോയി. അതുപോലെ ഞാൻ ഈ നാട്ടും പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പം എന്നെ ഈ പട്ടണത്തിൻ്റെ ചതിക്കുഴികളിൽ കൊണ്ട് ചാടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് സൈക്കിൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം ചവിട്ടി അങ്ങ് പോകും. എങ്ങോട്ടാ പോയെന്ന് ഒന്നും അറിയാമല്ലോ. ഞാൻ നിൽക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും സീറ്റ് മേടിച്ച് നിൽപ്പുണ്ടാകും വഴിയിൽ എവിടെയെങ്കിലും. അപ്പം ഇതിന് ഞാൻ പകരം വീട്ടുന്നത് കുട്ടനാട്ടി വരുമ്പോഴാണ്. വെള്ളം ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ വള്ളത്തിൽ കയറ്റും, വലിയ വള്ളം, വലിയ വെള്ളത്തിൽ ആന ചവിട്ടിയാൽ അറിയാത്ത വലിയ വള്ളമാണ്. ഈ വള്ളത്തിൽ പോയി പുഴയുടെ നടുക്കൊണ്ടു. അപ്പോൾ പറയും കരക്കടുപ്പിക്കുക, കരക്ക് വള്ളം കരക്കടുപ്പിക്കാൻ പറയും. ഞാൻ പറയും ഞാൻ പറയുന്നതെല്ലാം പറയണം, കാരണം എനിക്ക് എൻ്റെ റിവഞ്ച് അവിടെയാണ്, വെള്ളത്തിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മതം ഏതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, അതാണ് ഹിന്ദു മതം. അത് പറയണം. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവമാരെന്ന് ചോദിച്ചാൽ ഒരേ ഉത്തരവേ ഉള്ളൂ, അതാണ് ഭഗവാൻ കൃഷ്ണൻ. അത് പറയണം. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് കെ വേണുഗോപാൽ. കെ വേണുഗോപാലാണ് ഭരണത്തിന്റെ പക്കത്തോട്ട് ഇരുത്തിയിട്ടാണ്. അപ്പൊ എനിക്കൊരു സമാധാനം വേണ്ട, ഞാൻ മുസ്ലിം അല്ലേ, അതുകൊണ്ട് ഞാൻ പറയും ലോകത്തിൽ ഒരേ ഒരു മതമേ ഉള്ളൂ, ഹിന്ദു മതം. അപ്പൊ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കൈവെക്കും, ലോകത്തിൽ ഒരേ ഒരു മതമേ ഉള്ളൂ, ഹിന്ദു മതം. ഇതിനൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കും.